ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നതായ സ്ഥലം എവിടേക്കാണെന്നറിയാവോ? എൻ്റെ ഈ ഇടത്തെ സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പോകുന്നതായ സ്ഥലം എന്തൊക്കെയോ വെള്ളമൊക്കെ ഉള്ളതായ സ്ഥലമാണെന്ന്. അതെ, ആലപ്പുഴയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് ലിജു, സ്ഥലം മാവേലിക്കരയാണ്. റൈഡ് വിത്ത് മീ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ ബോട്ട് ജെട്ടിയിലാണ്. നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താണ്ട് ഈ കിടക്കുന്ന മുതല് കണ്ടോ, 2 കോടി 10 ലക്ഷത്തിൽ മേളിൽ ചെലവാക്കിയ ഒരു കിടുക്കാച്ചി ബോട്ടുണ്ട്. ഈ ലക്ഷറി ബോട്ടിലാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. സാധാരണ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് സി കുട്ടനാട്, കുട്ടനാടിലേക്കുള്ള യാത്രയൊക്കെ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലക്ഷറി ആയിട്ടുള്ള ഗവൺമെന്റിന്റെ തന്നെ കിടുക്കാച്ചി ബോട്ടായ വേഗ ടൂവിലാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. ഞാൻ കയറി ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ ബോട്ട് ഇവിടുന്ന് പുറപ്പെടും എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടിട്ടാണ് ഓടി ഞാൻ എത്തിയത്. ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പേരിലുള്ള ഊഷ്മളമായ സ്വാഗതം. നമസ്കാരം, എന്റെ പേര് രാജേഷ് എന്നാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ വേഗ ക്രൂയിസിൽ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പറിൽ ഒരാളാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ വേഗ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തികച്ചും അവശ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് വേണേൽ പറയാം വേഗ ക്രൂസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ, അതായത് നോൺ എ സി ക്യാബിൽ 400 രൂപയും എ സി ക്യാബിൽ 600 രൂപയും മുടക്കിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് ഏകദേശം 50 കിലോമീറ്റർ താടുന്ന ടോട്ടലി ടിപ്പിക്കൽ ബാക്ക് വാട്ടർ ക്രൂസ് ആണ് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പൊതുജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നതായ നമ്മുടെ ഈ ബോട്ട് സർവീസ്, ഇതൊരു ലക്ഷറി ബോട്ടാണ്. ഇതിൽ എ സി നോൺ എ സി രണ്ട് വിഭാഗത്തിൽ ഒരുപാട് പേരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു വലിയ ബോട്ടാണ്. ഈ ബോട്ടിൻ്റെ പേര് വേഗ എന്നാണ്. ഇതിൻ്റെ നോൺ എ സിയുടെ ചാർജ് 400 രൂപയാണ്, എ സിയുടെ ചാർജ് 600 രൂപയാണ്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയി വരാനായിട്ട് സാധിക്കും. അതായത് ആലപ്പുഴയിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം പാതിരാമണലൊക്കെ പോയിട്ടാണ് തിരിച്ച് നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തുന്നത്. അതിൻ്റെ ടോട്ടൽ ചാർജാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുകൂടാതെ ഇതിനകത്ത് തന്നെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ ഫുഡ് സർവീസും അവൈലബിൾ ആണ്. തനി നാടൻ വിഭവങ്ങളായ ചായ, നാടൻ ഊണ് ഒക്കെ കിട്ടും നമ്മളുടെ ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വേഗ സർവീസിൽ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ സാധാരണ ക്രൂയിസ് ബോട്ടുകളിലും ഒക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ചാർജസൊക്കെ ആവും. സാധാരണ നമ്മൾ ഹൗസ് ബോട്ടുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വ്യക്തികൾ നടത്തുന്നതായ ഹൗസ് ബോട്ടുകളാണ്. പക്ഷേ അതൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നതുമാണ്. പക്ഷേ അത് സീസൺ അനുസരിച്ച് ഒരു 10,000 മുതൽ 12,000 15,000 അവർ എടുക്കുന്ന ഓരോ ചാർജസ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടനാടിൻ്റെ ദൃശ്യഭംഗി കാണുന്നതിന് വേണ്ടിയിട്ട് വെറും 400 രൂപ ഒരു വ്യക്തിക്ക് ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ദൃശ്യഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് കുറച്ചുകൂടെ എ സിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനും ഈ ബോട്ടിൽ സൗകര്യങ്ങളുണ്ട്. ചില സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നല്ല രീതിയിൽ ഉള്ളതായ സേവനങ്ങളാണ് അവരിവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്ന് നിന്ന് സെൽഫി എടുക്കാനൊക്കെ ആയിട്ടുള്ളതായ ഒരു അവസരം ഈ ബോട്ടിലെ ജീവനക്കാരായ എല്ലാ ചേട്ടന്മാരും എല്ലാ വ്യക്തികൾക്കും, എനിക്ക് മാത്രമല്ല ഇതിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു 5-10 മിനിറ്റത്തെ ഒരു സെൽഫി എടുക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ തരുന്നുണ്ട്. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഹൗസ് ബോട്ടിൽ വരുമ്പോഴാണ് നമുക്ക് പ്രൈവറ്റായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇറങ്ങി നിന്ന് ഇതിൻ്റെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മളുടെ ഈ ഗവൺമെൻറ് ബോട്ട് സർവീസിലും അത് സാധ്യമാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ആശയം.
നമ്മൾ സാധാരണ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ട്രെയിൻ യാത്രക്കിടെ ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, വടകളൊക്കെ കഴിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടിലും പറ്റും. കടന്നു പോകുന്ന ഈ പ്രദേശം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കുട്ടനാടിൻ്റെ വിരിമാറിലൂടെയാണ്. കുട്ടനാടിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്ന് പറയാൻ, ഏകദേശം 55,000 ഹെക്ടറോളം വരുന്ന നെല്ല് കൃഷി ചെയ്യുന്ന കുട്ടനാടിൻ്റെ നെൽപ്പാടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റിനങ്ങളായ തെങ്ങ്, കപ്പ, കൊക്കോയ, കാപ്പി, കുരുമുളക് തുടങ്ങി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് കുട്ടനാട്. ഈ ആർ ബ്ലോക്ക് എന്ന പ്രദേശം, ഇടത് വശം കാണുന്ന ആ പ്രദേശമാണ് ഈ ആർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞതാണ് നേരത്തെ നെല്ലിൽ നിന്നും വ്യത്യസ്തമായി മറ്റ് വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശം. നമ്മുടെ യാത്രയിലെ ഏറ്റവും അതിമനോഹരമായ ഒരു സ്ഥലമാണ് ആർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ആർ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 ആണ്ടുകൾക്ക് മുമ്പ് അതായത് ഹോളണ്ട് മാതൃകയിൽ കുട്ടനാട്ടിൽ നിർമ്മിച്ച ഒരു ഭൂപ്രദേശമാണ് ഈ ആർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, 55,000 ഹെക്ടറോളം വരെ നെല്ല് കൃഷി ചെയ്യുന്ന കുട്ടനാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റിനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ലോകത്ത് എവിടെ ഒരു സഞ്ചാരം നടത്തിയാലും യൂറോപ്പിലെ ആംസ്റ്റർഡാം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന ജലവാഹനവും ഈ ജലാശയവും നിലകൊള്ളുന്നതെന്ന് പറയുന്നത് തൊട്ടപ്പുറേ കാണുന്ന കരപ്രദേശത്തിന് മുകളിലാണ്. ദാറ്റ് മീൻസ് വർഷങ്ങൾക്ക് മുന്നേ വേമ്പനാട്ട് കായലിലെ അടിത്തട്ടിൽ നിന്നും തികച്ചും മനുഷ്യ പ്രയത്നം കൊണ്ട്, മനുഷ്യൻ്റെ കൈക്കരുത്തും മനക്കരുത്തും കൊണ്ട് മാത്രം നിർമ്മിച്ചെടുത്ത ഒരു ഭൂപ്രദേശമാണ് കുട്ടനാട് എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രയെ നിങ്ങൾ നോക്കൂ, എൻ്റെ വലതുവശത്ത് നോക്കിയാൽ അതിമനോഹരമായ ഒരു ചർച്ച് കാണും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഒരാൾ താമസവും ഇല്ലാത്ത ഈ കുട്ടനാട്ടിൽ എന്താണ് ഈ ചർച്ച് എന്ന്. ഈ ചർച്ചിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളിപ്പോൾ 1941 അന്ന് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം അന്നത്തെ ലാൻഡ്ലോഡായിരുന്ന ജോസഫ് മുരിങ്ങൻ നിർമ്മിച്ചെടുത്ത പാഠങ്ങളാണ് ചിത്ര റാണി മാർത്താണ്ഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചിത്ര റാണി മാർത്താണ്ഡ പാഠങ്ങൾ നിർമ്മിച്ചപ്പോൾ നമുക്കറിയാം തികച്ചും മനുഷ്യ പ്രയത്നങ്ങളാണ് നിർമ്മിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 10,000 കണക്കിന് തൊഴിലാളികൾ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരുന്നു. അപ്പോൾ ആ തൊഴിലാളികളുടെ വിശ്വാസ സംരക്ഷണത്തിനായി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം ജോസഫ് മുരിക്കൻ നിർമ്മിച്ച പള്ളിയാണ് ബെത്ലഹേം പള്ളി എന്ന ഒഫീഷ്യൽ നെയിമിലും ചിത്രപ്പള്ളി എന്ന പ്രാദേശിക നാമത്തിലും അറിയപ്പെടുന്ന പള്ളിയാണ് നമ്മൾ കാണുന്നത്. ആലപ്പുഴയിൽ നിന്നല്ല, കേരളത്തിലെ തന്നെ മത മൈത്രിയെ വിളിച്ചോതുന്ന ഒരു സ്മാരകമായി തന്നെ നമ്മുടെ യാത്രയിൽ ഈ ചിത്രപ്പള്ളി ദർശിക്കാനുള്ള ഒരു ഭാഗ്യവും നമുക്ക് ഈ യാത്രയിലുണ്ട്. അങ്ങനെ ചിത്രപ്പള്ളി കണ്ടു. ചിത്രപ്പള്ളിയുടെ സ്ഥിതി ചെയ്യുന്ന ഈ ഓരമാണ് ചിത്രപ്പാടം എന്നറിയുന്നത്. 1941 ഇതിൻ്റെ ഈ ചിത്ര പള്ളി പണിയെഴുപ്പിക്കുന്നതും ചിത്രപ്പാടം നിർമ്മിച്ചു. ചിത്രപ്പാടം നിർമ്മിച്ചു കഴിഞ്ഞാണ് ജോസഫ് മുരിക്കൻ നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് ചിത്ര റാണി മാർത്താണ്ഡം എന്നാണ്, അതായത് കായൽ നിലങ്ങൾ വേമ്പനാട്ട് കായലിൽ നിന്ന് വർഷങ്ങൾക്ക് 100 ആണ്ടുകൾ നിർമ്മിച്ചിരുന്നെങ്കിലും ഇതിൻ്റെ ഒരു 3rd ഘട്ടം എന്ന് പറയുന്ന ഒരു കാലയളവിലാണ് ജോസഫ് മുരിക്കൻ നിർമ്മിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 പാഠങ്ങളാണ് ചിത്ര റാണി മാർത്താണ്ഡം. ഈ 3 പാഠങ്ങളുടെ ഇടവിലാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഈ വാഹനം സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് വലതുവശം നോക്കി കാണാം, ആദ്യം ചിത്ര കണ്ടു, ഈ വലതുവശം കാണുന്നത് റാണി എന്ന് പറയുന്ന പാടവും ബോട്ട് നമ്മളിപ്പോൾ ഇടത്തോട്ട് തിരിയുമ്പോൾ വലതുവശം കാണുന്ന പാടമാണ് മാർത്താണ്ഡ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും നമ്മൾ ഈ പാടശേഖരത്തെക്കുറിച്ച് പറിച്ചു, പക്ഷേ ഇവിടെ എല്ലാം വെള്ളമാണല്ലോ. ഒരു സന്ദേഹവും വേണ്ട, ഇവിടെ ഒരു കൃഷിയാണ് ചെയ്യുന്നത്. കൃഷി കഴിഞ്ഞിട്ട് വെള്ളം കയറ്റി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വെള്ളം കാണുന്നത്. ഇനിയിപ്പോൾ കൃഷി തുടങ്ങുമ്പോൾ ഈ വെള്ളം വറ്റിച്ചിട്ട് അതിലേക്ക് ഒന്നുകൂടെ പറയാം, ഒരു കാര്യം കൂടെ പരാമർശിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓപ്പോസിറ്റ് ഇറിഗേഷൻ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട് എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വെള്ളം മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറവകൾ കൊണ്ടും മഴവെള്ളം കൊണ്ടിട്ട് എപ്പോഴും ഇതിനകത്ത് വെള്ളം വരാൻ ടെൻഡൻസിയുണ്ട്. അതുകൊണ്ട് ആ വിളകൾ നശിക്കാതിരിക്കണമെന്ന് എപ്പോഴും ഇതിനകത്ത് പമ്പിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ലോകത്തെ അപൂർവ സ്ഥലങ്ങളിൽ ഓപ്പോസിറ്റ് ഇറിഗേഷൻ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പ്രത്യേകത കൂടി കുട്ടനാടിനുണ്ട്. ആ ഉള്ള കുട്ടനാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കായൽ മേഖലകളാണ് നേരത്തെ സൂചിപ്പിച്ച ചിത്ര റാണി മാർത്താണ്ഡ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ഈ കൃഷി നിലങ്ങളെല്ലാം കാണാനുള്ള ഒരു സൗകര്യവും സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിങ്ങൾക്കായി ഒരുക്കി. ആർ ബ്ലോക്ക് എന്ന് പറയുമ്പം എത്ര ഏരിയ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ 55,000 ഹെക്ടറോളം വരെ നെല്ല് കൃഷി ചെയ്യുന്ന പാടങ്ങൾ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 750 ഏക്കർ, അതിൻ്റെ പറയുന്നത് നമുക്ക് ചിത്തിര 750 ഏക്കറാണ്, റാണി 600 something ആണ്, പിന്നെ മാർത്താണ്ഡം എന്ന് പറയുന്നത് 690 അത്രയേ ഉള്ളൂ. അത് മുഴുവൻ ചേരുന്നതാണ് ഈ ആർ ബ്ലോക്ക്. അല്ല, അതിലേക്കാണ് വരുന്നത്. ഈ 3 വ്യത്യസ്തമായ നെല്ല് കൃഷി ചെയ്യുന്ന പാടങ്ങളാണ്. പക്ഷെ ആർ ബ്ലോക്ക് എന്ന് പറയുന്നത് നോക്കൂ, ചിത്തിര റാണി മാർത്താണ്ഡം എന്ന് പറയുന്നത് എല്ലാം 1000 ഏക്കർ താഴെയുള്ള കൃഷിഭൂമികളാണ്. നോട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് നെല്ല് കൃഷി ചെയ്യുന്ന പാടങ്ങളാണ്. മറിച്ച് ആർ ബ്ലോക്ക്, കുട്ടനാട്ടിലെ ആർ ബ്ലോക്ക് എന്ന് പറയുന്നത് നെല്ല് കൃഷി ചെയ്യുന്ന പാടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് വിളകൾ, അതായത് തെങ്ങ് മെയിൻ വിളയായിട്ടും അതിൻ്റെ കൂടെ ഇടവിളകളായിട്ടും കൊക്കോയോ, കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയ കൃഷി ചെയ്തതിനെ നമുക്ക് വയനാടിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഏകദേശം 2,800 ഏക്കർ വിസ്തൃതി കിടക്കുന്ന ഈ പ്രദേശമാണ് ആർ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ ഊരൊക്കെ തമിഴ്നാട്. അപ്പൊ കേരള പിടിച്ചാച്ചാ, അപ്പൊ വേഗ ട്രിപ്പ് എപ്പിടി ഇരിക്കെ. അപ്പൊ കുട്ടനാട് എല്ലാം ചുറ്റി പാത്തില്ലേ, 5 മണിക്കുള്ള 50 കിലോമീറ്റർ കിടമ്പി മധ്യാന സാപ്പാട് എല്ലാം മുടിച്ച് നല്ല പ്രമാദമാണ് ട്രിപ്പ് ഇല്ലേ. ആരെങ്കിലും ഹൈവോട് മറ്റ് ഹൗസ് ബോട്ടുകളിൽ നിന്നും വേഗം വ്യത്യസ്തമാക്കുന്ന ഇതുപോലുള്ള അറിവുകളുള്ള സ്റ്റാഫുകളാണ്. ഹലോ, പേരെങ്ങനെ? വിഷ്ണുപ്രിയ. ഓക്കെ, എവിടെയാണ് സ്ഥലം?
ആലപ്പുഴ എങ്ങനെയുണ്ട് ഈ ആലപ്പുഴയുടെ ദൃശ്യ ഭംഗിയെ പറ്റി ഒന്ന് പറയാമോ? അടിപൊളിയല്ലേ. ഇവിടെ ഇപ്പോ വന്നിട്ടൊരു 3 മാസമായി, പക്ഷെ ഇതുവരെ ഇങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ ഹൗസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോഴാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി അറിഞ്ഞത്. അപ്പൊ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത്രയും കുറഞ്ഞ റേറ്റിൽ നല്ല ലക്ഷറി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ അടിപൊളിയാണ്. എന്താ പേരെങ്ങനെയാ? പേര് സിദ്ദിഖ്. സിദ്ദിഖ് എവിടെ നിന്ന് വരുവാണ്? പെരിന്തൽമണ്ണ. ഓക്കെ, എങ്ങനെയുണ്ട് ആലപ്പുഴ? ആലപ്പുഴ അടിപൊളിയാണ്. അടിപൊളിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഈ വേഗ എന്ന് പറയുന്ന ഈ സർവീസിനെ പറ്റി? നല്ല അടിപൊളി സർവീസാണ്. ഹായ്, പേരെങ്ങനാ? ആദ്യമായിട്ടാണോ ഇങ്ങനെ ബോട്ട് സർവീസിൽ വരുന്നേ? രണ്ടാമത്തെ തവണ. എവിടെ വീട്? കായംകുളം. എങ്ങനെയുണ്ട് ബോട്ട് സർവീസിലെ എക്സ്പീരിയൻസ് ഒക്കെ? ആണോ, കൊള്ളാമോ? എല്ലാവരോടാണോ? ഇവിടെ വരാൻ കാര്യം എന്താ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? വീഡിയോ കണ്ടിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഈ കായൽക്കാറ്റൊക്കെ ഏറ്റിട്ട്? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടോ? ശരി. ഹലോ, പേരെങ്ങനാ? അശോകൻ. എവിടെ നിന്ന് വരുവാണ്? കോഴിക്കോട്. എങ്ങനെയുണ്ട് നമ്മുടെ ആലപ്പുഴയുടെ ദൃശ്യ ഭംഗിയും അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ? വളരെ ഭംഗിയാണ് കാണാൻ. ആദ്യമായിട്ടാണോ വരുന്നത്? അതിനു മുമ്പ് പലതരത്തും പോയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഒരു ആകർഷണം ആലപ്പുഴയിലാണ് കാണുന്നത്. ഓക്കെ, നമ്മള് സാധാരണ രീതിയിൽ ആലപ്പുഴ വരുവാണെന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ടിനൊക്കെ നല്ല റേറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴ് നമ്മുടെ ഗവൺമെന്റിന്റെ ഇങ്ങനെ ഒരു സർവീസിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എങ്ങനെയുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ? പിന്നെ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ബോട്ടിന്റെ ഫ്രണ്ട് സൈഡാണ്. അപ്പം നമ്മളൊരു ഏകദേശം ഒരു 5 മണിക്കൂറത്തെ യാത്രയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ അത്രയും നേരം നമുക്ക് അതിനകത്തിരുന്ന് ചിലപ്പം കാണുമ്പോൾ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ദൃശ്യ ഭംഗികളൊക്കെ ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ജീവനക്കാരെ കുറച്ച് നേരത്തേക്ക് നമുക്ക് തരുന്നൊരു പെർമിഷനും ആണ് നമ്മളിപ്പോൾ ഈ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പുറത്തു നിന്നുള്ളതായ എക്സ്പീരിയൻസ്? ഏറ്റവും നന്നായിട്ട് പുറത്തുള്ളത് തന്നെയാണ്. അതായത് വെളിയിൽ നിൽക്കുമ്പോ ഈ ആലപ്പുഴയുടെ കുട്ടനാടിന്റെ കാറ്റും ആ ദൃശ്യ ഭംഗിയൊക്കെ കൂടുതലായിട്ട് എത്തുന്നു. പേരെങ്ങനാ? എന്റെ പേര് വരുൺ. എവിടെയാ സ്ഥലം? ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് മുതുകുളം. കായംകുളത്തിനടുത്ത് മുതുകുളം. എങ്ങനെയുണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ വേഗ എന്ന് പറയുന്ന ഈ ജലഗതാഗത സർവീസിനെ പറ്റി? വളരെ നല്ല. ഇത് കഴിഞ്ഞപ്പോഴും 1 മാസം കൊണ്ട് വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഇന്ന് ഞങ്ങൾ ഇത് ജോയിൻ ചെയ്ത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. സാധാരണ രീതിയിൽ നമ്മുടെ ഹൗസ് ബോട്ടിനൊക്കെ നല്ലൊരു ചാർജ് ആകുമ്പോഴേ, നിങ്ങളൊരു ഫാമിലി വരുമ്പോൾ ഒരു ഏകദേശം ഒരു ബുക്ക് ചെയ്യുവാണെങ്കിൽ 5 പേർക്കാണെങ്കിലും ശരാശരി ഒരു 10,000 രൂപയുടെ ഒരു ചാർജ് ആവുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സർവീസ് എങ്ങനെയുണ്ട്? വളരെ നല്ല സർവീസ്. റേറ്റ് എങ്ങനെ, അഫോർഡബിൾ ആണോ അല്ലയോ? ചേട്ടൻ എത്ര രൂപ കൊടുത്തിട്ടാണ് വന്നത്? 400 രൂപയുള്ളൂ. എനിക്ക് 200 രൂപയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ AC കിട്ടിയേനെ, 600 രൂപയുള്ള AC. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും കുറച്ചും കൂടെ ലൈവും ഒരു എനർജി, പോസിറ്റീവ് എനർജി കിട്ടുന്നതും ചിലപ്പം നോൺ AC ഇരിക്കുമ്പോഴായിരിക്കും. കാരണം നമുക്ക് അതിൻ്റെ ബാക്കി ആയിട്ട് പോകാനും സീനറി വ്യൂ ചെയ്യാനും ഒക്കെ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നോൺ AC. നമ്മളിപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതായ സ്ഥലം എന്ന് പറയുന്നത് പാതിരാമണൽ എന്ന് പറയുന്നതായ ഇടത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പാതിരാമണലിൽ ഒരു ചെറിയ ബോട്ട് ജെട്ടിയുണ്ട്. ആ ബോട്ട് ജെട്ടിയിലേക്ക് ഒരുപാട് പേര് ചെറിയ ശിക്കാരി വള്ളങ്ങളിലൊക്കെ വന്ന് സ്ഥലം കാണാനായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബോട്ടും ഇവിടെ അടുപ്പിക്കുകയാണ്. എനിക്കിവിടെ അറിയാനായിട്ട് കഴിഞ്ഞത് ഏകദേശം 56 ഏക്കറോളം സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതായ നമ്മളുടെ പാതിരാമണൽ എന്ന് പറയുന്നതായ സ്ഥലം. മുഹമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് നമ്മളുടെ ഈ പാതിരാമണൽ എന്ന് പറയുന്നതായ സ്ഥലം നിലകൊള്ളുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാതിരാമണൽ എന്ന് പറയുന്ന മുൻപ് ജനവാസം ഉണ്ടായിരുന്ന, ഇപ്പോൾ ആരും താമസമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ദ്വീപിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ പാതിരാമണൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ജനങ്ങളാരും താമസിക്കുന്ന ഒരു ഏരിയ അല്ല. ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഐലൻഡാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ ഇത്. ഇവിടെ വരുന്നതിന് കേരള സർക്കാരിൻ്റെ ഒരു ചെറിയ ചാർജുണ്ട്, വെറും 10 രൂപയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാടിൻ്റെതായ ദൃശ്യ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഒരൊറ്റപ്പെട്ട് കിടക്കുന്നതായ ഒരു സ്ഥലത്തിൻ്റെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞതായ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പാതിരാമണൽ. നമ്മൾ ഒരു ദിവസത്തെ ഫുൾ യാത്രക്കായിട്ട് ഇറങ്ങുമ്പോഴേ ഇതുപോലുള്ളതായ ഫ്രഷ് എയർ ഒക്കെ കിട്ടുന്ന
കാടിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന ഫീലിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഇടം എന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മളുടെ പാതിരാമണൽ. നമ്മൾ ആ എൻട്രി ഫീസ് കൊടുത്ത ഭാഗത്ത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഇടാൻ പാടില്ല, അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കാൻ പാടില്ല, മദ്യക്കുപ്പികളും മദ്യപിക്കാനോ ഒന്നും പാടില്ലെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിനുള്ളിലെ ഫുഡ് ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മളുടെ ഈ ബോട്ടിൽ വന്ന ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും വന്നവരെല്ലാം ഒരുപോലെ തന്നെ വളരെ സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ ഈ കുടുംബശ്രീ ചേച്ചിമാരെ വിളമ്പി തരുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് നിന്നത്. നമ്മുടെ ആലപ്പുഴക്കാരുടെ ഭക്ഷണം എങ്ങനെയുണ്ടത് നമ്മുടെ ഈ ബോട്ടിൽ വന്ന പല ജില്ലയിലുള്ള ആൾക്കാരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ബോട്ടിലെ ഫുഡ്? അടിപൊളിയാണോ? എത്ര രൂപയാണ് ഈ ഫുഡില് ചാർജ് ചെയ്തേക്കുന്നത് അറിയോ? 100 രൂപ. 100 രൂപയ്ക്ക് എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കറി ഏതാ? നല്ല കറികളൊക്കെയാണ്. ചേട്ടന്റെ നാട് എവിടെയാ? മലപ്പുറം. മലപ്പുറത്തു നിന്ന് ഇവിടെ വന്ന് ഈ ആലപ്പുഴക്കാർ ഫുഡ് കഴിച്ചിട്ട് പ്രത്യേക ഫീലാണ് അല്ലേ? ഓക്കെ. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈ ബോട്ട് സർവീസിലെ ഫുഡ് ഫെസിലിറ്റിയെ പറ്റി പറയാനാണ്. എനിക്കൊരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ ഇവിടെ ടോക്കണില് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ പേയ്മെന്റ് ചെയ്യാം. നമുക്ക് ഇതുപോലൊരു ടോക്കൺ കിട്ടും. ടോക്കൺ കിട്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ കുടുംബശ്രീ ചേച്ചിമാരെ ഏൽപ്പിക്കുക. ഇവരാണ് ഇവിടുത്തെ ഫുഡ് സർവീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് വിഭവങ്ങൾ എന്നൊക്കെ ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് ഈ ബോട്ടിൽ നിന്ന് കിട്ടിയതായ നമ്മളുടെ തനി നാടൻ കുട്ടനാട് സ്റ്റൈലിലുള്ളതായ നമ്മുടെ ചോറ്. അപ്പൊ ചോറും മീൻകറിയും അച്ചാറും ക്യാബേജ് തോരനും ബീറ്റ്റൂട്ട് പച്ചടിയും അവിയലും എല്ലാം കൂടെ ചേർന്നതായ ഒരു ഫുഡാണ് നമ്മുടെ ഈ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എത്ര നാളായിട്ട് നമ്മുടെ ഈ കുടുംബശ്രീയുടെ ഇതില് നമ്മുടെ ഈ ബോട്ട് സർവീസില് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട്? 2 വർഷമായിട്ട്. അപ്പൊ ഈ കുടുംബശ്രീയുടെ പേരൊക്കെ ഒന്ന് പറയാം. ഡ്രീം കേരള. ഓക്കെ, അങ്ങനെയാണ് കുടുംബശ്രീയുടെ പേര്. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാ നമ്മള് വീട്ടിലുണ്ടാക്കിക്കൊണ്ട് വരികയല്ലേ? വീട്ടിലുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ബോട്ടിൽ സെർവ് ചെയ്യാം. അപ്പോ ഇതിന്റെയൊക്കെ ചാർജൊക്കെ എങ്ങനെയാ? 100 രൂപ. അപ്പം നമ്മള് ഈ ചോറും കൂട്ടാനും എല്ലാം കൂടെ 100 രൂപ. ഓക്കെ, ശരാശരി ഒരു ദിവസം ഈ ബോട്ടിൽ എത്ര പേരൊക്കെ വരാറുണ്ട്? നിങ്ങൾ റെഗുലറായിട്ട് ഈ ബോട്ടിൽ തന്നെയാണോ? ഇതിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നിങ്ങൾ, അതോ ഇങ്ങനെ നോർമല് ഇങ്ങനെ ഒരു ഇതാണോ കൊടുക്കുന്നത്? കരിമീൻ, അതായത് കുട്ടനാടിന്റെ തനി നാടൻ കരിമീൻ ഫ്രൈ ഉണ്ട്. അതിനെങ്ങനെ ചാർജ് എങ്ങനെ? 120 രൂപ. അപ്പൊ ബാക്കി ഈ വരുന്ന മീനൊക്കെ ഇതിലൂടെ ഉള്ളതാണോ? 100 രൂപയുടെ ഫുഡിനകത്ത് ഒരു വറുത്ത മീൻ സൈസ് ഉണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ നമ്മൾ ഇതുപോലെ പറയുവാണെന്നുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബോട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡിന്റെ മെനുവും നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ബോട്ട് സർവീസ് കേരള ഗവൺമെന്റിന്റെ സൈറ്റിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും മെനു ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഈ ബോട്ടിലെ ഫുഡ് അടിപൊളിയായിട്ടാണ്. ഇത് ആരൊക്കെ ചേർന്ന് ഇത് വെക്കുന്നേ? 5 പേര്. 2 പേരാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അത് ആരൊക്കെയാ ആണല്ലേ? അപ്പൊ ചേച്ചി ഇത് കുടുംബശ്രീയുടെ ഇത് എങ്ങനെയാ? സീരിയസ് മെമ്പറാ. ഓക്കെ, വളരെ നല്ല രുചികരമായ ഭക്ഷണം കേട്ടോ. കാരണം കുടുംബശ്രീയുടെ ആണെങ്കിൽ പോലും നമ്മൾ സാധാരണ പറയും ഗവൺമെന്റ് സർവീസിന്റെ ഏതൊരു കാര്യമാണേലും സാധാരണ ഹോട്ടലിൽ പോകുന്നതിന്റെ അത്ര അടിപൊളിയായിരിക്കില്ല, അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്, നല്ല ഭക്ഷണമാണ്, ഇഷ്ടപ്പെട്ടു. ഒരുപാട് കറികളൊക്കെ ഉണ്ട്. 100 രൂപയ്ക്ക് ഈ കായൽ പരപ്പില് ഇരുന്ന് ഇങ്ങനൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യമാണ്. അതിന് പ്രത്യേകം കുടുംബശ്രീക്കാരോടുള്ള നന്ദി കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ വാഹനം കുട്ടനാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പാതിരാമണ്ണിൽ കഴിഞ്ഞു, ലഞ്ച് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ചെറിയൊരു മൂഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു എന്റർടൈൻമെന്റ് സെക്ഷൻ നമുക്ക് റെഡിയാക്കി പോട്ടെ.
അവസരം അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ എന്താണ് പോകേണ്ടതെന്ന് ഓർത്ത്. ഞാൻ രണ്ടു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വന്നപ്പം ഹൗസ് ബോട്ടിൽ മീൻസ് യാത്ര ചെയ്തതാണ് ഫാമിലിയായിട്ട്. അപ്പം പക്ഷേ എന്നുവെച്ചാൽ കാര്യം ഒരു ദിവസം മുഴുവൻ പോയി, പൈസയൊക്കെ പോയി. പക്ഷേ ഫുഡൊക്കെ നന്നാക്കി, അതൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇത്രയൊന്നും സ്ഥലം കാണാൻ പറ്റിയില്ല. ഒരു എവിടെ അവിടെ ഒരു കുമരകത്തുനിന്നായിരുന്നു പോയത്. അപ്പോൾ അവിടെ ഒരു കുറച്ച് സ്ഥലമേ പോകുന്നുള്ളൂ. പിന്നെ അതിനേക്കാളൊക്കെ എക്സ്പ്ലനേഷൻ അവർ തരുന്നില്ല. മീൻസ് തരുന്നെന്ന് പറഞ്ഞാൽ ഇത് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞേ ഉള്ളൂ, അതെന്താന്ന്. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവരിത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ആ സ്റ്റാർട്ടിങ് തുടങ്ങി, ഇതെന്താണ്, അതിനെപ്പറ്റിയുള്ള ഒറിജിൻ എല്ലാ കാര്യവും ക്ലിയറായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവമാണ്. പിന്നെ ഇവിടെ വന്ന ഇവരുടെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവരിത്രയും നല്ല ഒരു ജോലിക്കാരാണ് നമുക്ക് തോന്നിയേയില്ല. എത്ര നല്ലതായിട്ട് ഇവർ നമ്മളോട് ബിഹേവ് ചെയ്യുക. നമ്മുടെ ഒരു ഫാമിലി, സെയിം നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ് വന്നു. അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡ് അവർ നല്ല, ഈ നിസ്സാര പൈസയ്ക്ക് ഒരു 100 രൂപയ്ക്കൊക്കെ ഇത്രയും നല്ല ഫുഡ് നമുക്ക് തരാം. ഈ ചേച്ചിമാരുടെ ആ നല്ല മനസ്സ് അവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അത് എല്ലാ അവസരവും കാണുന്നത്. അതുപോലെ ഇവർക്കും എന്താ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ സർക്കാർ, നമ്മളെപ്പോഴും സർക്കാരിൻ്റെ എന്ത് മീൻസ് കാര്യങ്ങളായാലും പോവാം, അതൊന്നും ശരിയാവിയാലല്ലേ ഇതൊന്നും നല്ലതായിരിക്കാലും നമ്മൾ ആദ്യമേ അങ്ങ് ജഡ്ജ് ചെയ്യും. ഇനി ഞങ്ങളിത് എന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന് മുഴുവൻ ഷെയർ ചെയ്യും. അപ്പം നല്ലൊരു അനുഭവമാണ്. കാരണം ഇത്രയും ചെറിയൊരു പൈസയ്ക്ക് ഒരു ദിവസം മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യം. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഈ സംരംഭത്തെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും ഞങ്ങൾ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഞാൻ എറണാകുളം വഴി
ഇന്നലെയാണ് ആലപ്പുഴയിൽ എത്തിയത്. എന്നാലും ആലപ്പുഴ എത്തിയപ്പോഴും ഞങ്ങള് ബോട്ടിനെ നോക്കി, ഞങ്ങൾ കുട്ടനാട് ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയത് മെയിനായിട്ട്. അപ്പോ അവിടെ ഞങ്ങൾ ബോട്ടിനോട് എൻക്വയറി ചെയ്തപ്പോഴും നമുക്ക് അവിടെ അറിയാൻ കഴിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നുണ്ട്. നല്ല പ്രൈസ് ഉണ്ട്, മണിക്കൂറിന് 1 hour 300 rupees വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അതിനുശേഷമാണ് നമ്മള് ഈ വൈകാട്ടു എന്ന് പറഞ്ഞ ബോട്ടിന്റെ അടുത്തേക്ക് ആ ഒരു ടിക്കറ്റ്, പുള്ളിക്കാരന്റെ പേര് നമുക്ക് അറിയില്ല. അവിടുത്തെ ആള് പറഞ്ഞു ഇങ്ങനെ മോർണിംഗ് ഒരു 10:30 11 മണിയാകുമ്പോ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 400 rupees ആണ് ചാർജ് വരുന്നത്, ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, എക്സ്ട്രാ ചാർജ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ 5 hour യാത്രയെന്ന് പറഞ്ഞു. യാത്ര ഭയങ്കര ഹാപ്പി, ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ ലൈഫില് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും കൂടെ എന്റർടൈൻമെന്റ് ഉണ്ടാകുന്നത്. എന്നാലും ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. ഞങ്ങളെ കൂടെ കൂടെ തന്നെ അടിപൊളിയായിട്ടുണ്ട്, ഇവിടുത്തെ സ്റ്റാഫുകൾ അടിപൊളിയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഫുഡിങ്ങും നല്ല വയറുനിറച്ച് നമുക്ക് കഴിക്കാൻ പറ്റി ഫുഡിങ് എല്ലാ കാര്യങ്ങളും. നേരത്തെ നമ്മൾ ആ ബ്ലോഗർമാരെ ചീച്ചു പറഞ്ഞ പോലെ തന്നെ കരിമീൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എടുത്തേനെ, പക്ഷെ അറിയില്ലായിരുന്നു എനിക്ക്, എന്റെ ഫേവറേറ്റ് ഡയറ്റ് ആയിരുന്നത്. എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്, നിങ്ങളെ കൂടെ അടിച്ചു പൊളിക്കാന് സന്തോഷം. ഇനിയും വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരായിട്ട്. എല്ലാവർക്കും നമസ്കാരം, എന്റെ പേര് ഫാത്തിമ സന, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞാൻ +2 പഠിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് 6 പേരടക്കം ഫാമിലി ഒരുമിച്ച് വരികയാണ്. ആലപ്പുഴയിൽ വരണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. നമ്മൾ ബോട്ട് സർവീസ് നോക്കിയിട്ട് ഇന്നലെയാണ് ഒരു ഫ്രണ്ട് വഴി ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നതും. അപ്പം തന്നെ പെട്ടെന്ന് 400 പെർ ഹെഡ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തതും അതുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് സന്തോഷം, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ സ്റ്റാഫ്, പ്രത്യേകിച്ച് സാർ, നമ്മുടെ ആങ്കറിങ് ചെയ്ത സാറിന്റെ സൗണ്ട്, അവര് തന്ന ആ ഒരു എനർജി, അവരുടെ എനർജി നമുക്കും കൂടി കിട്ടുന്ന രീതിയിലായിരുന്നു സാർ സംസാരിച്ചിരുന്നത്. സന്തോഷം. അതുപോലെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ ഭക്ഷണം, അവര് തന്ന ആ ഉച്ചഭക്ഷണം ഗംഭീരമായിരുന്നു, അതിനൊരുപാട് നന്ദി. അതുപോലെ തന്നെ പ്രത്യേകമായി പറയുകയാണെ, നമ്മളെ പോലെ സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ കേരള സർക്കാർ നടത്തി വരുന്ന ഈ പദ്ധതിക്ക് ഒരു എന്താ പറയാ, ഒരു സല്യൂട്ട് തന്നെ നമ്മൾ കേരള സർക്കാരിന് കൊടുക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിലും ഒരുപാട് പേരെ കണ്ടതിലും ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. എന്റെ പേര് ഡോക്ടർ ആന്റണി കരുള, ഞാൻ മാവേലിക്കര ബിഷപ്പൂർ പഠിപ്പിക്കുന്നു. എന്റെ വിഷയം ഭൂമിശാസ്ത്രം തന്നെയാണ്. ഞാൻ റിസർച്ച് ചെയ്തത് ഈ ആലപ്പുഴ ജില്ലയെ പറ്റിയാണ്. ഞാൻ ഇവരുടെ എക്സ്പ്ലനേഷൻ ആദ്യം മുതലേ ശരിക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. ശരിക്ക് പറഞ്ഞാൽ ഒരു യഥാർത്ഥ രീതിയിൽ തന്നെ ഇതിൻ്റെ യഥാർത്ഥ സത്യങ്ങളെയും ഇതിൻ്റെ യഥാർത്ഥ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും ഇതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെയും കൃത്യമായി അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം അതിമനോഹരമായിരുന്നു, അടിപൊളിയായിരുന്നു. അവർക്കും ഞങ്ങൾ ഹാർദവുമായി നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സൗഹൃദമായിരുന്നു, നല്ലൊരു സംരംഭമാണ്. ഇതിനെ എൻ്റെ എല്ലാവിധ പിന്തുണയും. ഈ വൈഗ എന്ന ബോട്ട് സർവീസിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഇവരോടെല്ലാവരോടുമുള്ള വലിയൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.